ഭാരത് മാതാ കി ജയ്, ഇതിൻ്റെ പേറ്റൻ്റ് ഇന്ന് രാജ്യത്തെ ബി ജെ പിക്കാണെന്നാണ് അവകാശവാദം. ജയ് ഹിന്ദ്, അതും അവർക്ക് തന്നെ അവകാശം. സാരെ ജഹാം സേ അച്ഛ എന്ന് തുടങ്ങുന്ന നാമേവരെയും പുള്ളകിതരാക്കുന്ന ആ ദേശഭക്തി ഗാനം മട്ട് കണ്ടാൽ അതിൻ്റെ അവകാശികളും ബി ജെ പിക്കാരാണ് എന്ന് തോന്നും. ഈ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ആദ്യം വിളിച്ചത് മറ്റാരുമല്ല അസീമുള്ള ഖാൻ എന്ന 19-ാം നൂറ്റാണ്ടുകാരൻ. ഇത് കേൾക്കുമ്പോൾ സംഘപരിവാർകാർ ഈ വിളി ഉപേക്ഷിക്കുമോ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മലപ്പുറത്തെ ചോദ്യത്തിൽ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം. ആരാണ് ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചതെന്ന് കണ്ടുപിടിച്ച് ചർച്ചയാക്കുകയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ. ബി ജെ പി അനുവദിക്കുന്ന ഭൂരിപക്ഷ ദേശീയ മാധ്യമങ്ങൾ ഇത് അസീമുള്ള ഖാൻ അല്ല ആദ്യം വിളിച്ചതെന്ന് അടിവരയിട്ട് തെളിയിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ. ബി ജെ പിയുടെ കണ്ണിലെ കരടയെ മാറിയിരിക്കുന്ന മറ്റൊന്നുമല്ല ഇനി കൊച്ചു കേരളത്തിലിരുന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ച ഈ ചോദ്യമാണ്. ആരാണ് ആദ്യമായി ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചത്? ഇപ്പോ ചില പരിപാടികളിലൊക്കെ ചില സംഘപരിവാർ നേതാക്കൾ വന്ന് അവരുടെ മുന്നിലിരിക്കുന്ന ആളോട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കണമെന്ന് പറയുന്നില്ലേ? ഈ ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം ആരാണുണ്ടാക്കിയത്? ഏതെങ്കിലും സംഘപരിവാറുകാരനാണോ? അത് സംഘപരിവാറുകാർക്ക് അറിയോന്നറിയില്ല. അയാളുടെ പേര് അസീമുള്ള ഖാൻ എന്നാണ്. അസീമുള്ള ഖാൻ ഈ പറയുന്ന സംഘപരിവാറിൽപ്പെട്ടയാളല്ല എന്നത് അവർക്കറിയോന്നറിയില്ല. ഏതായാലും 19-ാം നൂറ്റാണ്ടിൽ മറാം വംശത്തിലെ പേഴ്സിയായിരുന്ന മറാഠ വംശത്തിലെ പേഴ്സിയായിരുന്നു നാനാ സാഹേബ്. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ഈ പറയുന്ന അസീമുള്ള ഖാൻ. അദ്ദേഹമാണ് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത് എന്നത് ഓർക്കണം. ഒരു മുസ്ലിമാണ് തയ്യാറാക്കിയത്. എന്തുകൊണ്ട് ഇനി നാളെ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കേണ്ടതെന്ന് അവർ വെക്കുമെന്നറിയില്ല. കേരള മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ദേശീയ തലത്തിൽ ചർച്ചയായതോടെ സംഘപരിവാറും ബി ജെ പിയും പ്രതിരോധത്തിലായി. രാജ്യത്തെ ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനാണ് കേരള മുഖ്യമന്ത്രിയെ ശ്രമിക്കുന്നതെന്ന് വരെ ബി ജെ പിയുടെ ദേശീയ വക്താവ് സുധാംശു ത്രിവേദിയും പറഞ്ഞുവെച്ചു. സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ ദേശീയ തലത്തിൽ ചർച്ചയായതോടെ ആരാണ് അസീമുള്ള ഖാൻ എന്ന ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരിക്കുന്നു. പല ദേശീയ മാധ്യമങ്ങളും അസീമുള്ള ഖാൻ ആരെന്ന് വിശദീകരിച്ചും 1957-ലെ 1-ാം സ്വാതന്ത്ര്യസമരത്തിൽ അദ്ദേഹത്തിൻ്റെ ധീരമായ പങ്കും വിശദീകരിച്ച് വാർത്തകൾ നൽകുന്നു. ഒരു വിഭാഗം സംഘപരിവാറുകാരോ ഈ ഭാരത് മാതാ കി ജയ് അസീമുള്ള ഖാൻ്റെ സൃഷ്ടിയല്ലെന്നും ബംഗാളിൽ 1873-ൽ കിരൺ ചന്ദ്ര ബന്ദോപാധ്യായയുടെ നാടകത്തിലാണ് ഇത് ആദ്യം പരാമർശിക്കപ്പെട്ടതെന്നുമുള്ള വാദമുഖങ്ങൾ നിരത്തുന്നു. ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ നിർബന്ധപൂർവം ഭാരത് മാതാ കി ജയ് വിളിപ്പിക്കുന്ന സംഘപരിവാറുകാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ പരാമർശം തികച്ചും ക്ഷീണമുണ്ടാക്കുന്നതാണ്. കേരളത്തിലെത്തിയ ഘട്ടത്തിൽ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖിയും ഒരു ചടങ്ങിൽ വെച്ച് സദസ്യരെ ഭാരത് മാതാ കി ജയ് വിളിക്കാൻ നിർബന്ധിച്ചിരുന്നു. ഇനി അവരിതിന് മുതിരുമോ എന്ന് സംശയമാണ്. ഇവിടം കൊണ്ടും പിണറായി വിജയന്റെ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. സാരെ ജഹാം സേ അച്ഛ എന്ന ദേശഭക്തി ഗാനം പാടിയത് മുഹമ്മദ് ഇക്ബാൽ അല്ലേ എന്ന് പിണറായി വിജയൻ ചോദിക്കുന്നു. ജയ്ഹിന്ദ് എന്ന് അഭിസംബോധന ചെയ്തു തുടങ്ങിയത് ഹാമിദ് ഹസൻ അല്ലേ എന്ന് പിണറായി വിജയൻ ചോദിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ ബി ജെ പി കാരുടെ വികാരം ഇളകാതിരിക്കും? അതേപോലെ തന്നെ പഴയ ഒരു ഡിപ്ലോമാറ്റ് ആയിരുന്നു ആബിദ് ഹസൻ സഫ്രാനി. അദ്ദേഹമാണ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത്. അപ്പോൾ ജയ്ഹിന്ദും മുസ്ലിമിന്റെ സംഭാവനയാണ് എന്നർത്ഥം. അതുകൊണ്ട് മുസ്ലിങ്ങളെയെല്ലാം പാകിസ്ഥാനിലേക്ക് കെട്ടുകെട്ടിക്കണം അല്ലെങ്കിൽ ഈ രാജ്യം വിട്ടുപോകണം എന്ന് ആക്രോശിക്കുന്ന സംഘപരിവാറുകാർ ഈ ചരിത്രം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇവിടെ മുഹമ്മദ് ഇക്ബാലിനെ പറ്റി RSS-കാർക്ക് അറിയോന്നറിയില്ല. നമ്മുടെ രാജ്യം അംഗീകരിച്ച ഏറ്റവും വലിയ ദേശഭക്തി ഗാനം സാരെ ജഹാം സേ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര, അത് പാടിയത് മറ്റാരുമായിരുന്നില്ല, മുഹമ്മദ് ഇക്ബാലായിരുന്നു എന്നത് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. അപ്പോ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം, ചരിത്രം, അതെല്ലാം കൂടുതൽ പ്രകാശപൂർണമാക്കുന്നതിന്
മുസ്ലിം ഭരണാധികാരികളും സാംസ്കാരിക നായകരും ഉദ്യോഗസ്ഥരും എല്ലാവരും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. രാജ്യത്തെ മുസ്ലിം ജനതയെ രണ്ടാം തരക്കാരെ കാണുന്ന സംഘപരിവാറിന്റെ നീക്കങ്ങൾ അനുവദിക്കുക തന്നെ ഇല്ലെന്ന് പിണറായി വിജയൻ ഉറപ്പു നൽകുന്നു. ഒരു രാജ്യം ഒരു ജനത എന്ന ആശയത്തെ തകർക്കുകയാണ് ഈ സംഘപരിവാറുകാരെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. സംഘപരിവാറുകാരുടെ ആ നീരാളി കൈകളിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ ദൗത്യമെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നു. ഇത് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ലോകത്ത് ഒരു രാജ്യവും ചെയ്യാത്ത കാര്യമാണ് നാം ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോ നമ്മുടെ നാട്ടിൽ ആ ഘട്ടത്തിൽ ഉയർന്ന പ്രതിഷേധം നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും. എന്നാൽ നമ്മുടെ നാട് മാത്രമല്ല പ്രതിഷേധിച്ചത്, എവിടെയും ഇല്ലാത്ത ഒരു രീതി ഇവിടെ സ്വീകരിക്കുന്നത് കണ്ടപ്പോ ഐക്യരാഷ്ട്രസഭ തന്നെ അതിനെതിരെ രംഗത്ത് വന്നു. ആംനെസ്റ്റി ഇന്റർനാഷണൽ രംഗത്ത് വന്നു. ഇങ്ങനെ ലോക സംഘടനകൾ പ്രധാനപ്പെട്ടതെല്ലാം ഈ മതത്തെ പൗരത്വത്തിന് അടിസ്ഥാനമാക്കി മാറ്റുന്നതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു. എന്നാൽ മറ്റു രാജ്യങ്ങളും അതിനെതിരെ രംഗത്ത് വന്നു. അതിൽ ഏറ്റവും പ്രധാനമായി കണക്കാക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ അമേരിക്കയുടെ മുന്നിൽ അടിയറവെക്കുന്ന നിലപാടാണ് മോദി ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നത്.